നമ്മളൊരു ടോൾ പ്ലാസയിലാണുള്ളത്. ആരും മാസ്ക് ഒന്നും വെക്കുന്നില്ല. കാജോള് ഷാറൂഖ് ഖാനെ മീറ്റ് ചെയ്യണ ഒരു സീനുണ്ടല്ലോ, അടിപൊളിയായിട്ടില്ലേ? ഏതാണ്ട് കുളമായിക്കൊണ്ടിരിക്കുകയാണ്. ഊണ് തയ്യാറെന്നൊക്കെ ബോർഡാണ്. കലാം സാറിന്റെ ഫോട്ടോ. രണ്ട് സൈഡും കടലായി, ചെറിയ ചെറിയ വേവ്സ് ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. നമ്മളിന്ന് രാമേശ്വരത്തേക്ക് ചെറിയൊരു യാത്ര പോവാണ്. അപ്പൊ മെയിൻ ആയിട്ട് അധികം പ്ലാൻസ് ഒന്നുമില്ല. രാമേശ്വരം കാണണം, രാമനാഥ സ്വാമി ടെമ്പിള് കാണണം, പാമ്പൻ പാലം കാണണം, പിന്നെ ധനുഷ്കോടി പോകണം. അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്ലാനുകളേ ഉള്ളൂ. പറ്റുമെങ്കിൽ തിരിച്ചു വരുമ്പോ കന്യാകുമാരി ഇറങ്ങണം, കന്യാകുമാരി കാണണം, സൺറൈസും അവിടെ ഉള്ള കുറച്ച് ബീച്ച്, കന്യാകുമാരി ബീച്ച്, വിവേകാനന്ദ പാറ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണണം. പിന്നെ തിരിച്ചു വരുന്ന വഴിക്കും കുറച്ച് സ്ഥലങ്ങൾ കാണണം. അപ്പൊ അതൊക്കെയാണ് ഈ ചെറിയ യാത്രയുടെ പ്ലാൻ. അപ്പോ സമയം 4:46 ആയിട്ടുണ്ട് രാവിലെ. അപ്പൊ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഇനി വഴിയിൽ വെച്ച് കാണാം. ഈ വ്ളോഗിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം തൊട്ട് രാമേശ്വരം വരെയുള്ള യാത്രയാണ്. അപ്പോൾ വഴിയിലുള്ള വിശേഷങ്ങളും പാമ്പൻ പാലവും എല്ലാം കാണിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വീഡിയോ ബാക്കി കാണുക. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ തമിഴ്നാട് കയറിയിട്ടുണ്ട്. കളിയിക്കാവിളയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് സ്ഥലത്തിൻ്റെ പേരും കറക്റ്റ് മാർത്താണ്ടാണ്. അപ്പോൾ നമ്മളൊരു അടിപൊളി ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പോകുന്നു. കുറേ നേരം മോശം റോഡായിരുന്നു, പെട്ടെന്ന് ഇവിടെ മാർത്താണ്ടം എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റോഡ് കിട്ടി. അതെ അതെ, ഇനിയിപ്പോ ഇരുട്ടായിരിക്കും. ഇത്രയും നേരം ഇരുട്ടായിരുന്നു, അപ്പൊ പെട്ടെന്ന് കുറച്ച് വെട്ടം വന്നപ്പോഴാണ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. കറണ്ട് പോയി. എനിക്കൊന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ചെയ്തതാണ്. ഇത്രയും നേരം മനോഹരമായിരുന്നു ആ ഒരു ഫ്ലൈ ഓവറിന്റെ വെട്ടം എല്ലാം പോയിരിക്കാണ് ഗൈസ്. അതെ അതെ, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വീണ്ടും നമ്മള് പഴയ അപ്പുറത്തുനിന്ന് ലൈറ്റ് ഉണ്ട്, ഒരു ഇതും മാത്രമേ ഓഫ് ആവുള്ളൂ. മേ ബി കറണ്ട് പോയതായിരിക്കാം. ഇതാണ് ഇപ്പൊ നമ്മുടെ ഏതാണ്ട് ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ ഫ്ലൈ ഓവർ. അപ്പൊ ഇടയ്ക്ക് തിരുനെൽവേലി പോയായിരുന്നു, ആ സമയത്ത് ഇതുവഴി പോയതൊക്കെ ഓർക്കുന്നു. പക്ഷെ അത് രാവിലെയാണ് പോയത്. അപ്പോ സമയം ഏതാണ്ട് 5:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ഇതുവരെ മോശം റോഡായിരുന്നു, അതാണ് പിന്നെ കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ട്രാഫിക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുപോലെ ലൈറ്റ് ഇല്ല, എല്ലാരും ബ്രൈറ്റ് ഇട്ടാണ് വരുന്നത്. കാരണം റോഡ് ഫുള്ള് കുഴിയാണ്, അതുപോലെ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് സെറ്റപ്പ് ഒന്നും ഇല്ല. അപ്പൊ നല്ലൊരു ഫ്ലൈ ഓവർ ആണ്. കുറെ നേരം കയറിയിട്ട് എനിക്ക് തോന്നുന്നൊരു 4-5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മാർത്താണ്ഡം ഏരിയ ഫുള്ള് കവർ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി നേരം പുലർന്നിട്ട് കാണാം. ഇനിയിപ്പോ പറ്റിയ ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ആപ്പ് ഇട്ടേക്കുന്ന പാമ്പനിലോട്ടാണ്. അതെ അതെ, പാമ്പൻ വരെ ഏതാണ്ട് 7 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ ഫ്ലൈ ഓവർ ഇറങ്ങിയിട്ടുണ്ട്. ബ്രൈറ്റ് ഇട്ട് വരുന്നൊരു വ്യക്തിയെ നമുക്ക് കാണാം. അപ്പൊ ഓക്കെ ഗൈസ്, എന്തായാലും നമുക്കിനി നേരം പുലർന്നിട്ട് കാണിക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഹായ് ഗൈസ്, അപ്പോ വണ്ടി ഓടിച്ചോടിച്ച് നമ്മള് നാഗർകോവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇനി അത്യാവശ്യം നല്ല റോഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം അത്യാവശ്യം മോശം റോഡായിരുന്നു, ഫുള്ള് ഗട്ടറും കുഴികളും ഒക്കെ ആയിരുന്നു. അപ്പോ ഇനി നല്ല റോഡ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടോ, ഫുള്ള് നല്ല മലകളും ഈ രണ്ട് സൈഡും ആ ഒരു ചെറിയ സൺറൈസിന്റെ വ്യൂ ആണ് ഈ സമയത്ത് കാണുന്നത്. ഫ്രണ്ടിൽ നല്ല മഞ്ഞും മലകള്, മഞ്ഞൊക്കെ മൂടി കിടക്കുകയാണ്. നല്ലൊരു കാഴ്ചയാണ് ഫ്രണ്ടിലും കാണുന്നു. ഇപ്പൊ റോഡൊക്കെ അത്യാവശ്യം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇത്രയും നേരം നല്ല മോശം റോഡായിരുന്നു, ഇപ്പൊ കുറച്ച് ബെറ്റർ റോഡായി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നല്ല ഒരു കന്യാകുമാരി ഇന്ന് രാമേശ്വരം അത്യാവശ്യം നല്ല ഒരു റോഡാണെന്നാണ് കേട്ടിട്ടുള്ളത്. ശരിക്കും ഈ ഒരു നാഗർകോവിൽ കന്യാകുമാരി സൈഡൊക്കെ ഒരു മിക്സ് ഏരിയ ആണ്. അതായത് ഇപ്പൊ കടകളുടെ ബോർഡ് എടുത്താൽ പോലും നമുക്ക് രണ്ട് രീതി കാണാം. ചിലടത്ത് തമിഴിൽ എഴുതിയേക്കും, ചിലടത്ത് മലയാളത്തിലായിരിക്കും ബോർഡ്, ചിലടത്ത് രണ്ടിലും എഴുതിയേക്കും. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു മലകൾ, ഫുള്ള് കറക്കി മലകളാണ്. ഇടക്കിടയ്ക്ക് മലകളുടെ വ്യൂ പോകുന്നുമുണ്ട്. അത്യാവശ്യം നല്ല റോഡും വന്നിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചോടിച്ച് നമ്മൾ നേരം വെളുപ്പിച്ചിരിക്കുകയാണ് ഗൈസ്.
ചിലത് കറങ്ങാതെ നിൽപ്പുണ്ട്. ആ കാറ്റുള്ള ഏരിയയിൽ നല്ലവരെ കറങ്ങും. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ തിരുനെൽവേലി പോയതാണ്. ഏതാണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് തിരുനെൽവേലി പോയായിരുന്നു. ആ സമയത്തും ഈ ഒരു ലൊക്കേഷൻ വഴിയൊക്കെയാണ് പോയത്. അപ്പോൾ ഈ ഒരു കാഴ്ച നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ സ്ഥിരം ചെന്നൈ പോകുന്നത് ഈ റൂട്ടാണ്. അപ്പോൾ സ്ഥിരം കാണാറുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്കൊന്ന് ചെന്നൈ ബാംഗ്ലൂർ ഒക്കെ പോകുന്നവർക്ക് ഈ റൂട്ട് ഭയങ്കര പരിചിതമായിരിക്കും. ആ ഇത് മെർജ് ആവുകയാണ് നമ്മുടെ NH. അതുകൂടെ ജസ്റ്റ് കാണിക്കാൻ കയറുമ്പോഴത്തേക്കും സർവീസ് റോഡ് എൻഡ് കാണിച്ചു. സർവീസ് റോഡ് വന്ന് കയറുന്നത് ഈ ഒരു എക്സ്പ്രസ് ഹൈവേ ആണ് ഇത്. ഇനി നല്ല റോഡുകളാണ് സംഭവം. നമുക്ക് ചുറ്റും കടകളോ വീടുകളോ അങ്ങനെയൊന്നും ഇല്ല. ഈ കാറ്റാടികളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം. നമ്മളൊരു ടോൾ പ്ലാസയിലാണ് ഉള്ളത്. നങ്കുനേരി ടോൾ പ്ലാസയാണ്. ഫാസ്റ്റാഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫാസ്റ്റാഗ് ഉള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ട്. ചിലർ കാശ് ഫാസ്റ്റാഗ് ഇല്ലാതെയും വന്ന് കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അത്യാവശ്യം സ്ലോ ആണ്. കുറേ പേര് കാശ് കൊടുത്താണ് പോകുന്നത്. ഫാസ്റ്റാഗ് വർക്കായിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഫാസ്റ്റാഗിൽ കാശ് കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഗേറ്റ് തുറന്നു, മാനുവൽ അല്ലാതെ. അത്യാവശ്യം പറന്നു പോവുകയാണ്. ഏതൊരു ഡ്രൈവറിൻ്റെയും സ്വപ്നമാണ് ഈ ഒരു റോഡിൽ കൂടെ ഓടിക്കുന്നത്. കാരണം നല്ല സ്മൂത്തായിട്ടുള്ള ഡ്രൈവാണ്, നല്ല റോഡാണ്. ഈ സൈഡിൽ നല്ല അടിപൊളി സൺറൈസ് വ്യൂ ആണ്. ഫ്രണ്ടിലോട്ട് നല്ല റോഡ്, ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് നമുക്ക് കാണാം റോഡ്. സംഭവം അടിപൊളിയാണ്. ഇങ്ങനെ നിർത്തി ചില്ല് ചെയ്താൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്തോ ട്രാൻസ്ഫോമർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം നമുക്ക് നടു നിവർത്താൻ ഇറങ്ങാം. ഏതാണ്ട് നമ്മൾ 4:30 ഇറങ്ങിയതാണ്. 7:23 ആയിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഉണ്ടോ വണ്ടികൾ പോകുന്ന സ്പീഡ്? ഉണ്ടോ പറന്നാണ് പോകുന്നത്. സ്പീഡ് ലിമിറ്റ് മെൻഷൻഡ് അല്ല. അത്യാവശ്യം നല്ല പറന്നാണ് വണ്ടികളെല്ലാം പോകുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാം ടോപ്പ് സ്പീഡിലാണ് എല്ലാവരും പോകുന്നത്. പറന്നു വിട്ടാണ് പോകുന്നത്. അടിപൊളിയാണ് ശരിക്കും. അപ്പുറത്തൊരു സൺറൈസ് വ്യൂ കാണാം. നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നടു നിവർത്തം ഇറങ്ങിയതാണ്. നമുക്കൊരു റെസ്റ്റ്, വണ്ടിക്കും ഒരു റെസ്റ്റ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റോഡ്സ്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഓടിച്ചതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് റോഡ്സ് എന്ന് തന്നെ പറയാം. ഇതുവഴി ബാംഗ്ലൂർ പോകാം, ചെന്നൈ പോകാം. പിന്നെ നടന്ന് നിർത്തി കുറച്ച് റെസ്റ്റ് കിട്ടി. നമുക്ക് റെസ്റ്റ് കിട്ടി, വണ്ടിക്ക് റെസ്റ്റ് കിട്ടി. ഇനി എന്തായാലും ജേണി കണ്ടിന്യൂ ചെയ്യാം. ഏ വലിയ ട്രെയിലറും കണ്ടെയ്നറും ഒക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത ടോൾ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സലൈ പുതൂർ ടോൾ പ്ലാസ. ഫാസ്റ്റാഗ് നേരത്തെ 95 രൂപയായിരുന്നു ആദ്യത്തെ ടോൾ പ്ലാസയിൽ. ഇത് അടുത്ത ടോളാണ്. ട്രോൾ പ്ലാസ. നമ്മുടെ കാറ്റാടികൾ മാത്രം വീണ്ടും അങ്ങനത്തെ ഒരു ഏരിയ വന്നിരിക്കുകയാണ്. ചുറ്റും കാറ്റാടികളാണ്. ഈ സൈഡും മൊത്തം ഇലക്ട്രിസിറ്റിക്ക് ഇവർക്ക് എന്തുമാത്രം വിലയുണ്ട് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഡാമുകളൊക്കെ വെച്ച് ഒരുപാട് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. മനോഹരമായ റോഡാണ്. നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാ വണ്ടികളും പറന്നു പോവാണ്. ശരിക്കും ഓടിക്കുമ്പോൾ സ്ട്രെയിൻ ഭയങ്കര കുറവാണ്. നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റും. നമ്മുടെ നാഗർകോവിൽ വരെയുള്ള റോഡ് വൻ തോൽവിയായിരുന്നു. നമ്മൾ കുഴിയും കൊണ്ടും അതിൻ്റെ കൂടെ രാത്രി ബ്രൈറ്റ് ഇട്ട് വരക്കവും അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഈ റോഡുകൾ കൊള്ളാം, അടിപൊളി. ഏ നമുക്ക് കാറ്റാടി അടുത്ത് കാണാം, തൊട്ടടുത്ത് കാണാം. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ആരും മാസ്ക് ഒന്നും വയ്ക്കുന്നില്ല. മാസ്ക്, ഹെൽമെറ്റ്, ഒരു പരിപാടിയില്ല. ഗ്രാമീണമായ ഒരു ഇതാണ്, പ്രദേശമാണ്. അതുമല്ല റോങ് സൈഡ് കയറി വരും ചേട്ടന്മാര്. തോന്നിയ പോലെയാണ് ഇവിടെ. അപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഹോട്ടലുകൾ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. NH 44.
സംഭവം പൊളി റോഡാണ്. നേരെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളാണ്, അതുകൊണ്ട് ഓടിക്കാൻ അത്രയും സുഖമാണ്. തമിഴ്നാട് കയറിയപ്പോൾ തൊട്ട് ഈ ഒരു റോഡും ഈ ഒരു പ്രകൃതിയുടെ ഒരു ബ്യൂട്ടിയുമാണ് കാണുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വാട്ടർ ബോഡീസ് പോലെ കാണാം, ഈ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വാട്ടർ ബോഡീസ് പോലെ കാണാം. നല്ല ഹൈറ്റിൽ വെള്ളമുള്ള വെള്ളം സ്റ്റോർ ചെയ്തൊക്കെ ഇട്ടേക്കുന്നത് കാണുന്നു. കൂടുതലും ഇങ്ങനെ ഈ ഒരു ഡ്രൈ ലാൻഡ്സ് ആണ് കാണുന്നത്, പച്ചപ്പ് കുറവാണ്. അധികം ഈ ഒരു വെള്ളമില്ലാത്ത കാലാവസ്ഥയിലൊക്കെ പിടിക്കുന്ന പുല്ലുകൾ പോലത്തെ ഒരു കളർ പുല്ലുകളും അങ്ങനത്തെ ഇതൊക്കെയാണ് റോഡ് സൈഡ് മൊത്തം. പിന്നെ ഇങ്ങനെ മരങ്ങളും ചെറിയ പച്ചപ്പുണ്ട്, ഒരു ആവറേജ് പച്ചപ്പ്. ഫുള്ള് നമ്മൾ കേരളത്തിൽ കാണുന്ന പോലെ ഭയങ്കര ഹരിതമായ പച്ചപ്പില്ലെങ്കിലും ചെറിയ തോതിലെ പച്ചപ്പും, പിന്നെ ഇങ്ങനത്തെ ഇലക്ട്രിക് ഗ്രിഡ് ലൈൻസും ഒക്കെ കാണാം. അപ്പം അതൊക്കെയാണ് വിശേഷം. എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഫുള്ള് സൺഫ്ലവേഴ്സിൻ്റെ ഒരു ലൊക്കേഷൻ കണ്ട് നിർത്തിയതാണ്. നമ്മളിപ്പോൾ കറക്റ്റ് സ്ഥലം പറയാൻ അറിയത്തില്ല കേട്ടോ. നമ്മൾ NH 44 റൈറ്റ് കയറി. ഇപ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ മധുര റൂട്ടൊക്കെയാണ്. നമ്മൾ റൈറ്റ് കയറി രാമേശ്വരത്തോട്ട് കട്ട് ചെയ്ത് കയറി. കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വ്യൂ കണ്ടത്, അങ്ങനെ നിർത്തിയതാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ കയറാൻ പറ്റുമോ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് പൂക്കൾ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് വലുതാവും, ശരിക്കും വലുതാവും. വലുതാവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ലുക്ക് വരുന്നത്. നല്ല രസമുണ്ട്, ഒരേ ലെവലിൽ പൂത്ത് ഇപ്പോണ്ട് ഇത് അത്രയും. അപ്പോൾ നമുക്കിങ്ങനെ കാണാം. ഇവിടെ ഒരു 360 വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ചെറിയ റോഡാണ് കേട്ടോ, നമ്മുടെ വണ്ടി ദേ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ചെറിയ റോഡാണ്. നമ്മൾ NH 44 പോലെ മറ്റേ ആറുവരി പാതയൊന്നുമല്ല. എല്ലാവരും കത്തിച്ച് പോകുന്നു, എന്നാലും നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കട്ടറും അമ്പോ ഒക്കെ ഉണ്ടെന്നല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാം ഈസ്റ്റിനെ ഫേസ് ചെയ്ത് നിപ്പുണ്ട്, അതാണ് സൺഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇതുവരെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, ഭയങ്കര കുഞ്ഞ് റെസ്റ്റോറൻ്റ് ഒക്കെയാണ് കണ്ടത്. അപ്പോൾ വൃത്തിയുണ്ടോ ഒരു പിടിയും ഇല്ല. ഇനി ഏതാണ്ട് 3 മണിക്കൂർ കൂടെ ഉണ്ട് കേട്ടോ രാമേശ്വരം എത്താൻ. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ അതെ, നമ്മൾ ഡയറക്റ്റ് പാമ്പനിലോട്ട് വിടുകയാണ്. പോയിട്ട് നോക്കണം എന്താ പരിപാടിയെന്ന്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമ്മൾ സിനിമകളിലാണ് കാണുന്ന പോലെ, നമ്മുടെ ഹിന്ദി സിനിമകളിലും ചില മലയാള സിനിമകളിലും. അതെ അതെ, നമ്മുടെ DDLG-യിലെ ആ ഒരു തുജേ ദേക്കാത്തോയെ ജാനാസനം പാട്ടിനകത്തൊക്കെ കാണിക്കുന്ന ആ ഒരു കാജോൾ ഷാറൂഖ് ഖാനെ മീറ്റ് ചെയ്യണ ഒരു സീനുണ്ടല്ലോ, അത് ആ ഒരു ലൊക്കേഷൻ പോലെയൊക്കെ ഉണ്ട്. ഏതാണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് അങ്ങറ്റം തൊട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സൺഫ്ലവേഴ്സ്, അടിപൊളി. അപ്പം നമ്മൾ ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ സൺഫ്ലവർ വ്യൂവിൻ്റെ ഇടയ്ക്ക്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷ. അതെ അതെ, ഇതിൻ്റെ ഉടമസ്ഥൻ വന്ന് പൊക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അടിപൊളിയായിട്ടില്ലേ സംഭവം, ക്ലാസ് ആയിട്ട്. DDLG എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. സംഭവം അടിപൊളി, ഒരു രക്ഷയില്ല, കിടു വ്യൂ ആണ്. അപ്പം ഇതാണ് കേസ് നമ്മുടെ സൺഫ്ലവർ അടുത്ത് കാണുമ്പോൾ. അപ്പം അതേ വിരിഞ്ഞ് നിൽക്കുകയാണ്, എല്ലാം ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സംഭവം അടിപൊളി. ഇവിടെ മയിൽ വിളിക്കുന്ന കേൾക്കാം. മയിൽ ഇവിടെ എവിടെയോ ഉണ്ട്, എവിടെയാണെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും ഉടമസ്ഥം വന്ന് പൊക്കുന്നതിന് മുമ്പ് നമ്മൾ പോവാണ് ഗൈസ്. ഇവിടെ കുറച്ച് ചതിപ്പുണ്ട്, കഷ്ടപ്പെട്ട് വേണം കയറാൻ. പരവതാനി വിരിച്ച് കിടക്കാൻ പറ്റിയ റോഡാണ്. അപ്പം നമുക്ക് യാത്ര തുടരാം. ഇനി ഫുഡ് എല്ലാം കിട്ടുമെന്ന് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, 4:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഇനി ഏതാണ്ടൊരു 3 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട് നമ്മുടെ പാമ്പനിലേക്ക്. അടിപൊളി റോഡ്, പരവതാനി വിരിച്ച് കിടക്കാൻ തോന്നുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ജേണി കണ്ടിന്യൂ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിപൊളി പ്രകൃതി ആ ഒരു വില്ലേജ് ബ്യൂട്ടി, തമിഴ്നാടിൻ്റെ ആ ഒരു വില്ലേജ് ബ്യൂട്ടി കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. സംഭവം അമല ഇപ്പം കാണിച്ചു തരും.
നല്ല കിടലൻ ലുക്കാണ്, അടിപൊളിയാണ്. ഇവിടെ ശരിക്കും നിറച്ച് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കണ്ടോ, നിറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവേഴ്സ് ഉണ്ട്, നമ്മൾ രണ്ട് മൂന്നിടത്ത് സൺഫ്ലവേഴ്സ് കണ്ടു. അതെ അതെ, പുരം കറക്റ്റ്. എന്തൊക്കെയോ പുരമാണ്, നേരത്തെ ചൊക്കലിംഗ പുരം കണ്ടു. ഇവിടെ പുരവും പട്ടിയാണ് കൂടുതലും. അതെ, അപ്പോ അതെ വീണ്ടും വരുന്നുണ്ട് ആ ഒരു വില്ലേജ് ബ്യൂട്ടി. ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ്, എന്തൊക്കെയോ കൃഷി, ഇടക്കിടക്ക് ഇങ്ങനെ ഒരു വീടുകളുള്ള ഏരിയ വരും, പിന്നെ ഫുള്ള് ഈ കൃഷിയാണ്. നമുക്ക് ഫുള്ള് പച്ചപ്പും മരങ്ങളുള്ള ഈ പാടം പോലെയാണ് കിടക്കുന്നത്. അതിനുള്ളിലൊരു ചിലപ്പോ ഒരു വീട് കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞ പാടങ്ങൾ കൊറേ ഏരിയ. നിറയെ വെള്ളം ഒഴിച്ച് അവര് നിറയെ നട്ടിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം നടക്കാനൊന്നും പറ്റത്തില്ല. ചെളി. ഞങ്ങള് ഫസ്റ്റ് അവിടെ സൺഫ്ലവറിന്റെ അവിടെ ഇറങ്ങിയപ്പോ തന്നെ നടുക്കൊരു ചതുപ്പുണ്ടായിരുന്നു, അതിൽ കൂടെ വെള്ളം അവര് കടത്തി വിടും അതിന് വേണ്ടിട്ടുള്ള. അപ്പൊ എനിക്ക് ഒന്ന് ഇതിന്റെ ഒരു സീസണിൽ വരികയാണെങ്കിൽ ഇപ്പൊ സൺഫ്ലവർ ഒക്കെ ഇങ്ങനെ ഫുള്ള് നിറച്ചു പിടിച്ചിരിക്കുന്നതാണ്, കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ആ സൈഡിൽ. ഉണ്ടോ ഇത് ഫുള്ളൊരു നല്ല വില്ലേജ് ഏരിയ ആണ്. അവിടെ ഇടയ്ക്ക് ഒരു അമ്പലം ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് കേരളത്തില് ആ ഒരു ഇടുക്കിയൊക്കെ നാട്ടുമ്പുറം പോലെ, ഇത് ആ ഒരു തമിഴ്നാടിന്റെ ആ ഒരു ബ്യൂട്ടി, വില്ലേജ് ബ്യൂട്ടിയൊക്കെ ഇത് ഇതേപോലെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടുക്ക് കാവ് പോലെയും ചെറിയ അമ്പലങ്ങൾ പോലെയൊക്കെ ഇവര് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ഇതിലേക്കുള്ള ഡ്രൈവ് അധികം വണ്ടികളും ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിച്ചു പോവാം. പക്ഷെ നമ്മുടെ NH ആദ്യം ഓടിച്ച NH 44 ലെവലും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കും കുഴികളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സ്മൂതായിട്ട്, ഒരുപാട് സ്മൂത്ത് അല്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം റോഡ് നല്ലതാണ്. ഇങ്ങനെ ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്ട് കുളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 45 കിലോമീറ്റർ കഴിഞ്ഞതേരെ NH 32 എന്ന് കയറുന്നുണ്ട്. അപ്പൊ ആ NH 32 എങ്ങനെയാണെന്ന് നോക്കണം. അത് നല്ലതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. കിട്ടുമായിരിക്കണം. വെജ് റെസ്റ്റോറൻറ്റ്സ് അല്ലേ? അതെ അതെ. മോർണിംഗ്സ് ഇവിടെ ആരും നോൺ വെജ് ഒന്നും പ്രിഫർ ചെയ്യാറില്ല. ഇപ്പൊ നല്ല വെയിലായിട്ടുണ്ട് നമ്മുടെ ഇവിടെ. എനിക്ക് തോന്നുന്നു 12 മണിയൊക്കെ ആവുമ്പത്തേക്കും കുമാര, നമ്മൾ ഇവരുടെ സ്ഥലത്തിന്റെ പേര് വായിച്ചു വരുമ്പോഴത്തേക്കും എന്തോ ഒരു പുരമാണ്, അതിന് ബാക്കിൽ ഒരു സംഭവം കാണും, അത് വായിച്ചു വരുമ്പോഴത്തേക്കും വണ്ടി കടന്നു പോയിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് അറിയില്ല, ഒരു മലയാളത്തിലുള്ള ബോർഡ് കണ്ടു, മീൽസ് റെഡി, ഊണ് തയ്യാറെന്നൊക്കെ ബോർഡ് കണ്ടു, അങ്ങനെയാണ് നിർത്തിയത്. അതേതാണ് നമ്മുടെ ഹോട്ടൽ? CJ ഹോട്ടൽ. ഓ, നമുക്ക് എന്തായാലും കയറി നോക്കാം. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചില്ല, അപ്പോൾ ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി, പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, തീർന്നുപോയി. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ തീർന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കോഫിയും ചായയും വാങ്ങിച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ യാത്ര ബാക്കിയുണ്ട്. നമ്മൾ ഹോട്ടൽ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഹോട്ടൽ തപ്പണം, അതാണ് അടുത്ത പരിപാടി. നമുക്ക് അമലിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഈ കോഫി കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം, അതിൻ്റെ ഇടയ്ക്ക് ഹോട്ടൽ നോക്കണം. പിന്നെ പാമ്പലിൽ, നമ്മൾ നേരെ പാമ്പലിലോട്ടാണ് പോകുന്നത്, അവിടെ എന്താ പരിപാടി എന്ന് അന്വേഷിക്കണം. ഹായ് ഗൈസ്, അപ്പം നമ്മൾ കോഫി കുടിച്ചിട്ട് ഇറങ്ങാൻ പോവാം. വെയിലുണ്ട് അവിടെ, നല്ല ഈ ഒരു വില്ലേജ് ബ്യൂട്ടിയൊക്കെ അവിടെ നിൽക്കുമ്പോഴും കാണാം. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് വലിയ ആശ്വാസം. ടോയ്ലറ്റും കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം വൃത്തിയുണ്ടായിരുന്നു, ഭയങ്കര വൃത്തി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പിന്നെ ഈ കാട് ഏരിയയുടെ ഇടയ്ക്കും നമുക്ക് ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പാമ്പൻ പാലത്തിലേക്ക് വിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി 1.5 മണിക്കൂറിൽ പാമ്പൻ എത്തും, പാമ്പൻ പാലം കാണിച്ചുതരാം. പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തു, രാമേശ്വരം ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. ബെസ്റ്റ് ഹോട്ടലിൽ രാമേശ്വരം തപ്പിയപ്പോൾ അത്യാവശ്യം അഫോർഡബിളും
അത്യാവശ്യം നല്ല റിവ്യൂവും ഒക്കെ കണ്ടത് അതാണ്. രാമേശ്വരം ഈ സമയത്തെ വെയിലുണ്ടല്ലോ ഇവിടുത്തെ 12 ഒടുക്കത്തെ വെയിലാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അബ്ദുൽ കലാം സാറിന്റെ ഫോട്ടോ ബസിന്റെ ബാക്കിലൊക്കെ. രാമേശ്വരം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കലാം സാറിനെ തന്നെയാണ്. എല്ലാരും പഠിച്ചിട്ടുണ്ടാവും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ ആ ഒരു വിങ്സ് ഓഫ് ഫയറിന്റെ ഒരു പോർഷൻ നമുക്ക് ഹിന്ദിയിലാണ് ഞാൻ പഠിച്ചത്. ഹിന്ദി ഇപ്പൊ മലയാളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു, മലയാളം ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജസിലും ഉണ്ട് ആ ഒരു അദ്ദേഹത്തിനെ കുറിച്ചും ആ ഒരു ചൈൽഡ്ഹുഡിലുള്ള കുറച്ച് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അങ്ങനെയാണ് രാമേശ്വരം ആദ്യം കേട്ടത്. പിന്നെ ഒരു സമയം തൊട്ടേ നമുക്ക് രാമേശ്വരം കാണണം, ആ ഒരു പാമ്പൻ പാലത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പാമ്പൻ പാലം വന്ന് കാണണം, അങ്ങനെയൊക്കെ അന്നോട്ടേ ഇങ്ങനെ തോന്നിയിട്ടുള്ളതാണ്. പിന്നെ പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് മലയാളം മൂവീസിൽ അതെ പ്രായം ചെന്നവര് പറയും നമുക്കിനി കാശി രാമേശ്വരം ഒക്കെ ഒന്ന് പോയിട്ട് വരാം, ഡയലോഗാണ് ഇങ്ങനെ. രാമേശ്വരം ഒരുപാട് കേട്ട് പരിചിതമായ ഒരു പേരാണ്. ഈ ചാർദാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇന്ത്യയിലെ 4 സീക്രട്ട് പ്ലേസസ് ഈ 4 ഉണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് രാമേശ്വരം, കേദാർനാഥ്, ദ്വാരക, പുരി, പിന്നെ രാമേശ്വരം. ഈ 4 ചാർദാം എന്ന് പറയുന്നത്. ഈ 4 സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പാപമോക്ഷം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് രാമേശ്വരത്തിന്റെ പ്രത്യേകതകൾ. ഫാക്ട്സ് പറയുകയാണെങ്കിൽ രാമേശ്വരം എന്ന് പറഞ്ഞാൽ രാമനാഥപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു കൊച്ചു ടൗൺ, ഒരു കുഞ്ഞു ടൗൺ ആണ് രാമേശ്വരം. പമ്പൻ ഐലൻഡ് ടെമ്പിളും ആ പേരിലാണ്. അതെ, രാമനാഥ സ്വാമി ടെമ്പിൾ ആ പേരിലാണ് രാമേശ്വരം വന്നതും. ആ ഒരു ക്ഷേത്രത്തിന്റെ ഇതിലാണ് രാമേശ്വരം എന്ന് പറഞ്ഞതും. പിന്നെ ഇത് എല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ പാമ്പൻ ഐലൻഡിലാണ്. അതൊരു സെപ്പറേറ്റ് ഐലൻഡ് ആണ്, കടല് ശരിക്കും ഒരു സെപ്പറേറ്റഡ് ആണ്, നമ്മുടെ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് സെപ്പറേറ്റ് ആയി നിൽക്കുകയാണ്. അപ്പൊ അത് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പാമ്പം പാലം. പാമ്പം പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജും ലോങ്സ്റ്റ് ആയിരുന്നു. 2010 വരെയോ മറ്റോ ലോങ്സ്റ്റ് സീ ബ്രിഡ്ജും ആയിരുന്നു ഇന്ത്യയിൽ. പിന്നെ കാൻഡിലിവർ ബ്രിഡ്ജാണ്, ഫസ്റ്റ് കാൻഡിലിവർ ബ്രിഡ്ജുമാണ്. അതായത് നമ്മുടെ ഷിപ്പ് വെസൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും തുറന്നു കൊടുക്കും. ആ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാണാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും കാണിക്കാം. അത് ശരിക്കും 1914 അതിന്റെ പാർട്സ് ലണ്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചെയ്തതാണ്. ഫസ്റ്റ് പാമ്പൻ ബ്രിഡ്ജില് ആക്സിഡന്റ് നടന്നപ്പോ അതും ഈ ഒരു പോർഷന്, അതായത് ആ ലിവറിന്റെ പോർഷന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് മെയിൻ ആയിട്ട് പോകുന്ന ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പാമ്പം പാലം. യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആവാനൊക്കെ അതിന്റെ ഒരു പ്രോസസ്സിലാണെന്നാണ് അറിഞ്ഞത്. അതായത് യുണെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, നമ്മൾ ഡൽഹിയിലുള്ള റെഡ് ഫോർട്ട് അങ്ങനത്തെ ഇതിലൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, കുത്തബ് മിനാറൊക്കെ ലോകത്തിന്റെ ആ ഒരു പൈതൃക പട്ടികയിൽ വരുന്ന ഒരു സ്ഥലമായിട്ട് യുണെസ്കോ അംഗീകരിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിലാണ് പാമ്പം പാലവും. 107 107 ജസ്റ്റ് ആവാൻ പോവാണ്. ഫെബ്രുവരി 1914 ഇത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പോകുന്ന ഈ പാലം കാണണം, പിന്നെ നമ്മുടെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ പോകണം, നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ ആ ഒരു വീടുണ്ട് മെമ്മോറിയൽ അത് പോയി കാണണം. പിന്നെ ധനുഷ്കോടിയാണുള്ളത്. ധനുഷ്കോടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എൻഡാണ്, ഏറ്റവും സൗത്ത് ടിപ്പാണ്. അവിടെ നിന്ന് ശ്രീലങ്ക എന്ന് പറയുന്നത് ഏതാണ്ട് 22 kilometers ഉള്ളൂ. ശ്രീലങ്ക കാണാൻ പറ്റും എന്നൊക്കെ പലരും പറയുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വായിച്ചത്. പക്ഷെ 22 kilometers ഉള്ളൂ അവിടെ നിന്ന്, വളരെ അടുത്താണ്. ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒരുപാട് കാലത്തെ ഡ്രീമാണ്. ശ്രീരാമദേവൻ ഈ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട്, അതായത് സീതാദേവിയെ മോചിപ്പിച്ചു കൊണ്ട് വന്നിട്ട് ശിവഭഗവാനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഒരു ഇതാണ്, ഒരു സന്ദർഭമാണ്. ആ സമയത്ത് ശിവഭഗവാന്റെ ശിവലിംഗം വേണം എന്ന് പറയും. ഹനുമാൻ സ്വാമിയോട് പറയും ശിവലിംഗം ഹിമാലയത്ത് നിന്ന് എടുത്തിട്ട് വരണം. അങ്ങനെ ഹനുമാൻ സ്വാമി അങ്ങനെ പോവും. കൊണ്ടുവരാൻ വൈകുമ്പോഴത്തേനും അവിടെ ഉള്ള മണലുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അതില് വർഷിപ്പ് ചെയ്യും. അമനാഥ സ്വാമി ടെമ്പിളില് 2 ശിവലിംഗം ഉണ്ട്, ഒന്ന് ഈ സാൻഡ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതും ഒന്ന് ഹനുമാൻ സ്വാമി ശരിക്കും ഹിമാലയത്തു നിന്ന് കൊണ്ടുവന്നതും. ഹിമാലയത്തു നിന്ന് കൊണ്ടുവന്നതിന് വിശ്വലിംഗം എന്നാണ് പറയുന്നത്. അപ്പം അവര് വർഷിപ്പ് ചെയ്യുന്ന ആദ്യം വിശ്വലിംഗത്തിനെ വർഷിപ്പ് ചെയ്യും, പിന്നീടാണ് ഈ സാൻഡില് ഉണ്ടാക്കിയ ശിവലിംഗത്തിനെ വർഷിപ്പ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. മണ്ഡപം ക്യാമ്പ് ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഗൈസ്, ഒരു പാലം പോകുന്നുണ്ട്, അത് ജസ്റ്റ് കാണാം. അപ്പർ സൈഡിൽ റെയിൽവേ ട്രാക്ക് ആണ്, സ്റ്റേഷൻ. അതായത് ട്രെയിനിലും വരാം ബസ്സിലും വരാം, നമുക്ക് എങ്ങനെ വേണോ രാമേശ്വരത്ത് വരാം. അപ്പോ നമ്മൾ ഇനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇനിയുണ്ട് ഒരു 21 minutes. ഇതാണ് നമ്മുടെ റോഡ്, കണ്ടില്ലേ ഈ മരങ്ങൾക്ക് തന്നെ ഒരു ബ്യൂട്ടി ഉണ്ട്.
നമുക്ക് റൈറ്റ് സൈഡിൽ കടൽ കാണാം, നീല കളറിൽ കാണാം. അപ്പൊ നമ്മള് പാലം കേറാൻ പോവാണ്, മാപ്പ് കണ്ടിട്ട് അതെ അതെ പാമ്പൻ കേറാൻ പോവാണ്. പാമ്പൻ പാലത്തിന്റെ എൻഡിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ നമ്മൾ ഇട്ടേക്കുന്ന ലൊക്കേഷൻ. അതെ അതെ, കടലിങ് എത്തി. അപ്പോ കട്ട എക്സൈറ്റ്മെന്റ് ആണ്, നമ്മള് കേറാറായി. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കാവും പാമ്പനിൽ കേറാം. അവിടെ റെഡ് കാണിക്കുന്നുണ്ട്, ട്രാഫിക് ആണെന്നാണ് തോന്നുന്നു. എല്ലാരും കൂടെ നിർത്തി, നമ്മൾ പറ്റുമെങ്കിൽ നിർത്തി കാണിക്കാം. നമ്മളപ്പം നിർത്തി കാണിക്കാം. പാലത്തിൽ കേറാൻ പോവാണ്. രണ്ട് സൈഡും കടലായി, നല്ല നീല കളർ വെള്ളമാണ് ഗൈസ്. ഒരു രക്ഷയില്ല, ലെഫ്റ്റ് സൈഡിൽ തന്നെ റെയിലും കാണാം. നല്ല നീല കളർ വെള്ളമാണ് കേട്ടോ, അടിപൊളി. നമ്മള് കേറാൻ പോവാണ്. നീല കളർ കടൽ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ കാണാം. ഇവിടെ ആളുകൾ വണ്ടിയൊക്കെ നിർത്തി കാണുന്നുണ്ട്. നമ്മൾ നിർത്തി കാണണം, നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇറങ്ങാം, ഇറങ്ങി കണ്ടിട്ട് പോവാം. അപ്പൊ നമ്മള് പാമ്പൻ പാലത്തിൽ കേറാൻ പോവാണ്. ദേ നമ്മുടെ റെയിൽ ബ്രിഡ്ജ് കാണാം. ഇപ്പൊ ട്രെയിൻ പോകുന്നൊന്നും അറിയത്തില്ല, നമ്മൾ എന്തായാലും ഇനി അന്വേഷിച്ചിട്ട് വരണം. ആ ഒരു കാഴ്ചയും കൂടെ എന്തായാലും കാണിക്കാം. അപ്പൊ നല്ല നീല കളർ വെള്ളം കാണാം, ദേ അടിപൊളിയാണ്. ആ ഒരു ഐലൻഡ് ആയതുകൊണ്ടാണ് നീല കളർ വെള്ളം. കറക്റ്റ് കടലാണെന്ന് തോന്നാത്ത രീതിയിൽ ചെറിയ ചെറിയ വേവ്സ് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകാൻ പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവം പൊളിയാണ് ഗൈസ്. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, വണ്ടിയൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. കാൻഡിലിവർ കാണാം ഗൈസ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് ജസ്റ്റ് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. അതെ, റോഡിൽ വണ്ടി ഇട്ടിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. അപ്പോ ജസ്റ്റ് ഈ ഒരു ബീച്ച് അടിപൊളിയാണ്. വെള്ളം പാലം ദേ ഇതാണ്, ഇതാണ് നമ്മൾ വണ്ടിയിൽ വരുന്ന പാലം. അതായത് കാറും ബസ്സും ഒക്കെ ഓടുന്ന ഈ പാലമാണ് നമ്മുടെ റെയിൽവേ പാലം. ചെറുതായിട്ട് കാണാം കാൻഡിലിവർ, കാൻഡിലിവർ കാണാം ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഒരു സ്ട്രക്ചർ പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. വെള്ളം അടിപൊളിയാണ് കേട്ടോ, നീല കളർ വെള്ളം. ശരിക്കും ശരിക്കും കണ്ടിട്ട് സ്കൂബയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇവിടെ സ്കൂബ ഒന്നും ഉണ്ടോയെന്ന് അറിയത്തില്ല, ഉണ്ടാവില്ലായിരിക്കും. കാരണം ഇവിടെ അങ്ങനെ ആക്ടിവിറ്റിക്ക് ഫേമസ് ആയൊരു സ്ഥലമൊന്നും അല്ല. ജസ്റ്റ് ഒന്ന് വ്യൂ കാണിക്കാൻ ഇറങ്ങിയതാണ്. നമുക്കിവിടെ മൊത്തം ഈ പരുന്തകൾ ഇങ്ങനെ പറക്കുന്ന കാണാം. ഇവിടെ മീൻ പിടിക്കുന്ന സംഭവമാണ്, അതുകൊണ്ട് നല്ല മീനിൻ്റെ നാറ്റവും ഉണ്ട് ഇവിടെ. ഇവിടെ മീൻ പിടിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ കിടക്കുന്ന കാണാം. അത് അതിൻ്റെ ഇതാണ് ഈ പരുന്തകൾ ഇവിടെ കിടന്ന് പറക്കുന്നത്. മീൻ പിടിച്ച് വരുന്ന ബോട്ടുകളൊക്കെ ഇവിടെയാണ് അടുപ്പിക്കുന്നത്. അതെ, ഇവിടെയാണ് അടുപ്പിക്കുന്നത് മീൻ പിടിച്ച് വരുന്ന ബോട്ടുകളൊക്കെ. കുറേ ബോട്ടുകളൊക്കെ നങ്കൂരമായിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. സംഭവം അടിപൊളി. എന്തായാലും പോവാം, നമുക്ക് എന്തായാലും ഒന്നുകൂടെ വരണം. ഈ പാമ്പൻ ബ്രിഡ്ജ് ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണിക്കാം. നമ്മൾ ഇതിലൂടെ ട്രെയിൻ പോകുന്ന തന്നെ കാണിക്കാം, അതാണ് ശരിക്കും കാണേണ്ട കാഴ്ച. ട്രെയിൻ വരുന്നതും പോകുന്നതും കാണേണ്ട കാഴ്ചയാണ്. അതുപോലെ അത് എപ്പോൾ തുറക്കും അതൊന്നും അറിയില്ല, അതൊക്കെ അന്വേഷിച്ചിട്ട് വരണം. അപ്പോൾ നമുക്കെന്തായാലും രാമേശ്വരത്ത് പോയി ചെക്ക് ഇൻ ചെയ്യാം. നമ്മൾ പാമ്പൻ ഐലൻഡിൽ കയറാൻ പോവാണ്. ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുന്നത് പാമ്പൻ ഐലൻഡാണ്. അവിടെയാണ് രാമേശ്വരവും ധനുഷ്കോടി എല്ലാം ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളെല്ലാം കാണിക്കാം, അപ്കമിങ് വീഡിയോസിലെല്ലാം കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ, നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ രാമേശ്വരം ഗ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ രാത്രി അവസാനിച്ചിരിക്കുകയാണ്. ഈ വ്ളോഗും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഹോട്ടൽ, അതെ, ട്രിവാൻഡ്രം ടു രാമേശ്വരം യാത്ര ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. ഹോട്ടലിലൊരു റിവ്യൂ കാണിക്കാം, ഹോട്ടൽ എങ്ങനെയുണ്ട്. അടുത്ത പരിപാടി അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇത് ലെങ്ത് എത്രയാണെന്ന് അറിയില്ല, ഇനിയിപ്പോൾ നോക്കിയിട്ട് വേണം അതനുസരിച്ച് ചെയ്യാൻ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഹോട്ടലും ഇവിടുത്തെ രാമേശ്വരത്തെ കാഴ്ചകളും എല്ലാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, നമ്മളെന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഷെയർ, സബ്സ്ക്രൈബ്, ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതെ അതെ, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും വീഡിയോസും വെറൈറ്റി വീഡിയോസ് ഇതുപോലെയൊക്കെ ചെയ്യും. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ഫ്രം വിശാഖൻ്റെ അമല.